ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബി എസ് സി എക്സാം ടിപ്സ്. കലണ്ടറിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കടക്കാം. ഈ ഒരു അധ്യായത്തിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു ചോദ്യം എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെ സംബന്ധിച്ചാണ് പറയുക. ചോദ്യം ഇതാണ്: 1950 ജാനുവരി 26 ഏത് ദിവസം? മറ്റ് സൂചനകളൊന്നുമില്ല. ഒരു ഇയർ 1950 ജനുവരി 26 ഏത് ദിവസം എന്നുള്ളത് നമുക്കറിയാം. 1950 ജനുവരി 26 നമുക്ക് റിപ്പബ്ലിക് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ദിവസമാണ്. ഇത് ഏത് ദിവസം, ആഴ്ചകളിലെ ഏത് ദിവസമായിട്ട് വരും എന്നുള്ള ഒരു ഉത്തരത്തിലേക്കാണ് നമുക്ക് എത്തുന്നത്. ഇത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം നമുക്കറിയാം, ഇതിനു മുമ്പ് പല എപ്പിസോഡുകളിലും 2000 വർഷത്തിന് ശേഷമുള്ള ഏതെങ്കിലും ദിവസം വന്നാൽ 2000 ഡിസംബർ 31 ഞായറാണ്, അതായത് 400 കൊണ്ട് നിശേഷം ഭരിക്കാൻ കഴിയുന്ന നൂറ്റാണ്ടിനെ അത് അവസാനിക്കുന്ന ഡിസംബർ 31 ഞായറാഴ്ച ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ബേസിലൊക്കെ നമുക്ക് 2000 ശേഷമുള്ള പല ഡേറ്റുകൾ തന്നിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. പക്ഷെ എങ്ങനെ 1950 എന്ന് പറയുന്ന ഒരു ഉത്തരം എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഇതിന് പല സ്റ്റെപ്പുകളിലായിട്ട്, ഒരു 5-6 സ്റ്റെപ്പുകളിലായിട്ട് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടി വരും. ഞാൻ ഈ ബോർഡിൽ എഴുതിപ്പെട്ടിരിക്കുന്നത് പോലെ അതിനാദ്യം നമ്മൾ നൽകേണ്ടത് നമ്മളുടെ മാസങ്ങൾക്കും ദിവസങ്ങൾക്കും ഒരു കീ ഡിജിറ്റുകൾ നൽകുക. കീ ഡിജിറ്റ് ഞാൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് ജാനുവരി 1, ഫെബ്രുവരി 4, മാർച്ച് 4, ഏപ്രിൽ 0, മെയ് 2, ജൂൺ 5, ജൂലൈ 0, ഓഗസ്റ്റ് 3, സെപ്റ്റംബർ 6, ഒക്ടോബർ 1, നവംബർ 4, ഡിസംബർ 6 എന്നിങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. ഇത് ഓർത്തിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് 1-4-4-0-2-5 എന്നൊക്കെ പറഞ്ഞ് ഓർത്തിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ഇതിനെ മറ്റൊരു കോഡ് ഭാഷയിലേക്ക് മാറ്റുകയാണ്. നമുക്കറിയാം 144 ഇത് എന്ന് പറയുന്നത് 12 സ്ക്വയറാണ്. 0-2-5 എന്നുള്ളത് 5 സ്ക്വയറാണ്. 0-3-6 എന്നുള്ളത് 6 സ്ക്വയറാണ്. 146 എന്ന് പറയുന്ന 1 സ്ക്വയറല്ല, പക്ഷേ നമുക്കതിനെ മറ്റൊരു രീതിയിൽ എഴുതാം, 12 സ്ക്വയർ 144+2 ഇങ്ങനെയാക്കാം. അപ്പോൾ ഓർത്തിരിക്കാൻ 12 സ്ക്വയർ, 5 സ്ക്വയർ, 6 സ്ക്വയർ, 12 സ്ക്വയർ +2 ഈ സംഖ്യകൾ നിരത്തി എഴുതുക. എന്നിട്ട് ശേഷം അതിനെ ജനുവരി, ഫെബ്രുവരി, ഡിസംബർ വരെയുള്ള മാസങ്ങൾ അസൈൻ ചെയ്യുക. ഇങ്ങനെയാണ് മാസങ്ങളുടെ കീ ഡിജിറ്റ് നമ്മൾ കോഡ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ചകൾക്ക്, സൺഡേ മൺഡേ എന്നുള്ള ആഴ്ചകൾക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന, സൺഡേ നമുക്കറിയാം ആദ്യത്തെ ദിവസമാണ് ആഴ്ചയിൽ, അതുകൊണ്ട് 1 കൊടുത്തിരിക്കുന്നു. മൺഡേക്ക് 2, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, അങ്ങനെ 1 മുതൽ 6 വരെ കൊടുത്തിരിക്കുന്നു. സാറ്റർഡേക്ക് 7 കൊടുക്കേണ്ടതിന് പകരം നമ്മൾ 0 ആണ് കൊടുത്തിരിക്കുക. ഇതാണ് ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇതിനുശേഷം നമ്മുടെ പ്രോബ്ലത്തിലേക്ക് വന്ന 1950 ജനുവരി 26 ഏത് ദിവസം എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റെപ്പ് നമ്പർ 1, വർഷം 1950 അവസാനത്തെ 2 ഡിജിറ്റ് എടുക്കുക, last 2 digits. 50. അതിനുശേഷം നമ്മൾ എടുക്കേണ്ടത് ഡേറ്റ്. ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജനുവരി 26 ആണ്. 26 എഴുതുക. സ്റ്റെപ്പ് നമ്പർ 3, നമ്മൾ എടുക്കേണ്ടത് ഏത് മാസം എന്നുള്ളതാണ്. ഇവിടെ ജനുവരിയാണ് മാസം. അപ്പൊ ജനുവരിക്ക് നമ്മൾ കീ വേർഡ് കൊടുത്തിട്ടുണ്ട്, കീ ഡിജിറ്റ് കൊടുത്തിട്ടുണ്ട്. കീ ഡിജിറ്റ് ഓഫ് ജനുവരി എത്രയാണ്? ജനുവരിയുടെ കീ ഡിജിറ്റ് 1 ആണ്. ഇത് 3-ാമത്തെ സ്റ്റെപ്പാണ്. 4-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വർഷം 1950 ഈ 50 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 4, 50 ÷ 4. ഇതിനെ പൂർണ്ണസംഖ്യ എടുക്കുക. അവോയ്ഡ് സിസ്റ്റം ഒഴിവാക്കി, റിമൈൻഡർ ഒഴിവാക്കി നമ്മൾ ഇതിനെ പൂർണ്ണസംഖ്യയിൽ എടുക്കുക. അതായത് 12 ×4 = 48, സിസ്റ്റം 2 ശിഷ്ടം നമ്മൾ എടുക്കുന്നില്ല, ഇവിടെ 12 എഴുതുക. അതിനുശേഷം നമുക്കിതെല്ലാം ആഡ് ചെയ്യാം. 6 × 1 = 7, 7 × 2 = 9, 5 × 2 = 7, 8 89. അതുകൊണ്ട് ഞാൻ പറയാം, ആദ്യം വർഷത്തിലെ അവസാന 2 സംഖ്യകൾ എടുത്തു, അതിനുശേഷം ഡേറ്റ് 26 എന്നുള്ളത് എടുത്തു, മന്തിൻ്റെ നമ്മൾ കോഡ് ചെയ്ത കീ ഡിജിറ്റ് എടുത്തു 1, അതിനുശേഷം ആ വർഷത്തിലെ അവസാന സംഖ്യ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, റിമൈൻഡർ ഒഴിവാക്കി നമ്മൾ എഴുതി, അത് 12 എന്നെഴുതി, അതിനുശേഷം ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക, 89. അതിനുശേഷം നമ്മൾ മറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് പോലെ തന്നെ ആഴ്ചയിലെ 7 ദിവസങ്ങൾ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുക. അതായത് 89/7, അതായത്
അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 12 7 84 ശിഷ്ടം എന്നുള്ളത് 5 കിട്ടും. ഈ ശിഷ്ടം 5 എന്നുള്ളത് നമ്മളുടെ ദിവസം, ഏത് ദിവസം എന്നുള്ളതിൻ്റെ സൂചനയാണ്. ദിവസത്തിന് നമ്മൾ ഓൾറെഡി കോഡ് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം 5 കോഡ് നൽകിയിരിക്കുന്നത് തേഴ്സ്ഡേ, അതായത് വ്യാഴത്തിനാണ്. അപ്പം നമ്മളുടെ ഉത്തരം വ്യാഴമാണ്. 1950 ജാനുവരി 26 വ്യാഴം എന്ന ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഇത് ഒന്നുകൂടെ ഞാൻ സ്റ്റെപ്പ് പറയാം. ആദ്യത്തെ സ്റ്റെപ്പ്, 2 ഡിജിറ്റ് ഇയറിൻ്റെ എടുക്കുക, അതിനുശേഷം ഡേറ്റ് 26 എടുക്കുക, അതിനുശേഷം കീ ഡിജിറ്റ് ഓഫ് മന്ത്, നമ്മൾ മന്തിന് അസൈൻ ചെയ്തിരിക്കുന്ന ജാനുവരി എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം 50, അതായത് നമ്മുടെ വർഷത്തിൻ്റെ അവസാന തുക ഡിവൈഡഡ് ബൈ 4, അതിൻ്റെ റിമൈൻഡർ ഒഴിവാക്കിയിട്ടുള്ള തുക എടുക്കുക, 89 നമുക്കിവിടെ കിട്ടും. അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുക്കേണ്ടത് ശിഷ്ടം മാത്രമാണ്, അതായത് ഓൾ ഡേയ്സ് എത്രയുണ്ട് എന്നുള്ളതാണ്. 5 5 നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത് വ്യാഴത്തിനാണ്, അതുകൊണ്ട് നമ്മളുടെ ഉത്തരം വ്യാഴം എന്നുള്ളതാണ്. അപ്പം ഈ സങ്കീർണമായിട്ടുള്ള ഇത്തരം പല ചോദ്യങ്ങളുടെയും ഉത്തരം നമുക്ക് ഇത് തുടർന്ന് വരുന്ന വീഡിയോ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക നിങ്ങളുടെ കൂടുതൽ അപ്ഡേഷന് വേണ്ടി. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.